എല്ലാവരെയും ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാരോഗമാണ് കൊറോണ. ചൈനയിലെ വുഹാൻ പട്ടണത്തിലാണ് കൊറോണ ആദ്യമായി സ്ഥിരീകരിച്ചത്. വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിക്കഴിഞ്ഞ 14 ദിവസത്തിനുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണുക. വൈറസ് പ്രവർത്തിച്ചു തുടങ്ങിയ 2-4 ദിവസം വരെ പനിയും ചുമയും ഉണ്ടാകും. തുമ്മൽ, ജലദോഷം, മൂക്കലിപ്പ്, തൊണ്ടവേദന, ക്ഷീണം എന്നിവയും ഉണ്ടാകും. യൂറോപ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി കൊറോണ സ്ഥിരീകരിച്ചത് ഇറ്റലിയിലാണ്. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചു. കൊറോണ വൈറസിനെ കോവിഡ്-19 എന്ന് പേരും വന്നു. കോവിഡ്-19 പൂർണ്ണ രൂപമാണ് കൊറോണ വൈറസ് ഡിസീസ് 2019. ശ്വാസകോശ നാളിയിലാണ് കൊറോണ പ്രധാനമായി ബാധിക്കുന്നത്. ശരീര സ്രവങ്ങളിൽ നിന്നാണ് കൊറോണ പകരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ്-19 സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. തൃശൂർ ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി കോവിഡ്-19 സ്ഥിരീകരിച്ചത്. രണ്ടാമതായി സ്ഥിരീകരിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്. ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന 6-ാമത്തെ സംഭവമാണ് കോവിഡ്-19. പോലീസുകാർ, സർക്കാർ ഇവരെല്ലാം നമുക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക. പുറത്തു നിന്ന് വരുമ്പോൾ കൈയും മുഖവും സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും തൂവല കൊണ്ടും ടിഷ്യൂ കൊണ്ടും തുടയ്ക്കുക. നമ്മൾ അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാതിരിക്കുക. ഇറങ്ങിയാൽ എല്ലാവരുമായി സാമൂഹിക അകലം പാലിക്കുക. 60 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബ്രേക്ക് ദ ചെയിൻ. താങ്ക് യു.